നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ അഞ്ച് മേഖലകളായി തിരിച്ചുള്ള സമിതിയെ ഇത്തവണ കോൺഗ്രസ് നിയോഗിച്ചിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെ വേഗത്തിൽ എല്ലാ ജില്ലകളിലും എത്തി തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിക്ക് സാധിച്ചു. സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള മറ്റ് നേതാക്കളെയും നേരിട്ട് കണ്ടായിരുന്നു സമിതിയുടെ തെളിവെടുപ്പ്. അന്വേഷണത്തിൽ ഗുരുതരമായ പല കണ്ടെത്തലുകളും നടത്തിയിട്ടുള്ള സമിതി ചിലർക്കെതിരെ നടപടികളും ശുപാർശ ചെയ്യുന്നുണ്ടെന്നാണ് സൂചന. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു സമിതിക്ക് മുൻപാകെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ നിർദ്ദേശം. ഇതുപ്രകാരം എല്ലാ സമിതികളും സമയപരിധിക്കുള്ളിൽ തന്നെ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു. ഇനി നടപടിയെടുക്കേണ്ട ചുമതല KPCC നേതൃത്വത്തിന്റേതാണ്. റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാവുമെന്ന കാര്യം സുധാകരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റങ്ങൾ പോലും പല മണ്ഡലങ്ങളിലും നിലനിർത്താൻ കഴിഞ്ഞില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പലയിടത്തും വ്യക്തമായ കാലുവാരൽ നടന്നിട്ടുണ്ട്. ചിലയിടത്ത് സ്ഥാനാർത്ഥി നിർണയം തന്നെ തിരിച്ചടിയായി. ഉദാഹരണമായി എടുത്തുകാട്ടുന്നത് കാട്ടാക്കടയിലെ പരാജയമാണ്. കാട്ടാക്കടയിൽ നല്ല വിജയസാധ്യതയുണ്ടായിരുന്ന നേതാവായിരുന്നു ആൻസി ചിദാറസൽ. എന്നാൽ അവരെ പാറശാലയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം തിരിച്ചടിയായി. രണ്ട് മണ്ഡലത്തിലും പാർട്ടി പരാജയപ്പെട്ടു. 2019 ഉപതിരഞ്ഞെടുപ്പ് CPM വിജയിച്ചെങ്കിൽ പാർട്ടിക്ക് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിമിഷം വരെ അനിശ്ചിതത്വം ഉണ്ടായത് തിരിച്ചടിയായി. അപ്പോഴേക്കും എതിരാളികൾ പ്രചരണത്തിൽ വളരെ മുന്നേറിയിരുന്നു. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മികച്ചതായിരുന്നുവെങ്കിലും അവർക്കു വേണ്ടി കാര്യമായി പ്രവർത്തിക്കാൻ ആളുണ്ടായില്ല. ഒരു വിഭാഗം നേതാക്കൾ കാലുവാരിയതായി സംശയവുമുണ്ട്. സിറ്റിംഗ് സീറ്റായ അരുവിക്കരയിൽ നാടാർ സംവരണം LDFന് അനുകൂലമാവുകയായിരുന്നു. എന്നാൽ ഇതിനുള്ള മറുപ്രചരണം ഉണ്ടായില്ല. സംവരണത്തിന്റെ പേരിൽ ചില വൈദികർ വിളിച്ച യോഗത്തിൽ കോൺഗ്രസിലെ ചില ഭാരവാഹികൾ വരെ പങ്കെടുത്തത് ന്യായീകരിക്കാനാവില്ല. നിയമത്തെ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ടുകളിൽ വലിയ വർധനമുണ്ടായത് അനുകൂല ഘടകമാണ്. മധ്യ കേരളത്തിലും പാർട്ടി അടിത്തറ വളരെ ദുർബലമാവുകയാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് പുതുപ്പള്ളിയാണ്. ഉമ്മൻചാണ്ടി 50 വർഷമായി ജയിക്കുന്ന മണ്ഡലമായിട്ട് കൂടി സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ദുർബലമായിരുന്നു. കൊല്ലം ജില്ലയിൽ ചവറ, കൊല്ലം, കുന്നത്തൂർ മണ്ഡലങ്ങളിൽ UDF ജയം അർഹിച്ചിരുന്നു. എന്നാൽ ചവറയിൽ പണത്തിന്റെ ഒഴുക്കും വർഗീയാടിസ്ഥാനത്തിലുള്ള ചേരിതിരിവും സൃഷ്ടിക്കപ്പെട്ടു. കൊല്ലത്ത് മുകേഷിനെതിരെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ 4000 വോട്ട് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന തീരമേഖലയിൽ നേട്ടം 400. സാമുദായിക സന്തുലനം പാലിക്കുന്നതിലെ വീഴ്ചകളാണ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതും തിരിച്ചടിയായി. കുന്നത്തുനാട്ടിൽ 2020 സാന്നിധ്യമാണ് പരാജയത്തിന് കാരണം. അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടാൽ അതിനെ മറികടക്കാൻ കഴിയുമായിരുന്നു. മികച്ച നേതൃസ്ഥാനാർത്ഥിയുടെ അഭാവമാണ് റാന്നി മണ്ഡലത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. പാർലമെന്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ UDF മുന്നേറ്റം കാഴ്ചവെക്കുന്ന മണ്ഡലം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിവായി നഷ്ടമാവുന്നത് നിരാശാജനകമായ കാര്യമാണ്. മലപ്പുറത്തും കോഴിക്കോടും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതേസമയം മലപ്പുറത്തും കോഴിക്കോടും കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. തവനൂരിൽ KT ജലീലിനെതിരെ മുസ്ലിം ലീഗിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് രംഗത്തിറക്കിയത് ഗുണം ചെയ്തില്ല. കോൺഗ്രസിൽ നിന്നുള്ള ശക്തമായ നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്ന പാലക്കാട്, പൊന്നാനി, നിലമ്പൂർ, നെടുമങ്ങാട്, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ കാലുവാരൽ ഉണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. കാലുവാരിയ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടി കുറഞ്ഞത് പരസ്യമായി താക്കീത് ചെയ്യുകയും ഭാവിയിൽ കൂടുതൽ ചുമതലകളിലേക്ക് അവരെ നിയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. DCC അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ റിപ്പോർട്ട് KPCC പരിഗണനയ്ക്ക് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.